നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുവും. തന്റെ അവതരണ ശൈലി കൊണ്ട് പ്രേക്ഷകരെ വെറുപ്പിച്ച അവതാരികയാണ് രഞ്ജിനി ഹരിദാസ്. ഐഡിയ സ്റ്റാർ സിംഗർ എന്ന ജനപ്രിയ റിയാലിറ്റി ഷോയിലൂടെയാണ് താരം ശ്രദ്ധേയായത്. ആരോടും എന്തും മുഖത്ത് നോക്കി പറയാൻ ഒരു മടിയുമില്ലാത്ത താരത്തെ ജനങ്ങൾ അഹങ്കാരിയെന്നും തന്റേടിയെന്നും വിളിച്ചു. എന്നാൽ രഞ്ജിനിക്ക് അതൊരു അലങ്കാരമായിരുന്നു. വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതം സ്വയം പടുതുയർത്തിയ താരമാണ് രഞ്ജിനി. ചെറുപ്രായത്തിലെ കുടുംബത്തിലെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു എന്ന് രഞ്ജിനി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. യു കെയിൽ പഠിക്കുന്ന സമയത്താണ് താരം മോഡലിംഗ് രംഗത്തേക്ക് കടക്കുന്നത്. 2000 ഫെമിന മിസ് കേരളയായി താരത്തെ തെരഞ്ഞെടുത്തു. പിന്നീട് ഐഡിയ സ്റ്റാർ സിംഗർ എന്ന ജനപ്രിയ റിയാലിറ്റി ഷോയിലൂടെ രഞ്ജിനി മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. ആ സമയങ്ങളിൽ രഞ്ജിനി അവതാരികയായി എത്താതിരുന്ന ഒരു സ്റ്റേജ് ഷോകൾ പോലും ഉണ്ടായിരുന്നില്ല. ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്, അമൃത ഫിലിം അവാർഡ്, ഫ്ലവേഴ്സ് ടിവി അവാർഡ്, അങ്ങനെ രഞ്ജിനി മുന്നിൽ നിന്ന് നടത്തിയ സ്റ്റേജ് ഷോകൾക്ക് കൈയും കണക്കുമില്ല. പ്രശസ്തിയോടൊപ്പം താരം എന്നും വിവാദങ്ങളിൽ നിറഞ്ഞിരുന്നു. തന്റെ വെട്ടിത്തുറന്നുള്ള സംസാരവും വസ്ത്രരീതികളും രഞ്ജിനിയെ എന്നും വിവാദത്തിൽ കുരുക്കിയിരുന്നു. എയർപോർട്ടിലെ ക്യൂ തെറ്റിച്ച സംഭവവും നടൻ ജഗദീ ശ്രീകുമാറുമായുള്ള പ്രശ്നങ്ങളും ഇന്നും മലയാളികൾ മറക്കാൻ വഴിയില്ല. കേരളത്തിലെ തെരുവു പട്ടികളെ സംരക്ഷിക്കണമെന്ന് രംഗത്തെത്തിയതായിരുന്നു രഞ്ജിനിയുടെ തലയിലായ ഒടുവിലത്തെ പ്രശ്നം. വർഷങ്ങളായുള്ള രഞ്ജിനിയുടെ അവതരണ ശൈലി പ്രേക്ഷകർക്ക് ബോറടിയായി തുടങ്ങിയെന്ന് മനസ്സിലായതോടെയാണ് ചാനലുകളിൽ നിന്നും രഞ്ജിനി ഔട്ടായി തുടങ്ങിയത്. പുതിയ അവതാരകർ ഈ രംഗത്തേക്ക് വന്നതും രഞ്ജിനിക്ക് തിരിച്ചടിയായി. പതിയെ പതിയെ അങ്ങനെ താരത്തെ കാണാതാവുകയായിരുന്നു. ഈ അടുത്തിടയ്ക്ക് മഴവിൽ മനോരമയിൽ കോമഡി സർക്കസ് എന്ന പരിപാടിയിൽ ജഡ്ജിയായി രഞ്ജിനി എത്തിയിരുന്നു. പിന്നീട് താരത്തെ ആരും കണ്ടിട്ടില്ല. താരത്തെ ഒതുക്കിയതാണോ അതോ സ്വയം ഒതുങ്ങിയതാണോ എന്നറിയില്ല. എന്തായാലും രഞ്ജിനി ഹരിദാസിന് ശേഷം ഇതുപോലെ തരംഗം സൃഷ്ടിച്ച മറ്റൊരു അവതാരികയും കേരളത്തിലെ ടെലിവിഷൻ പ്രേക്ഷകർ കണ്ടുകാണില്ല. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.